ടിച്ചു കഞ്ചാവും കാശിശും വിറ്റു നടന്നു ജീവിതം നശിപ്പിക്കല്ലേ സ്നേഹിതനെ നിന്റെ ഭാവിയെ കഷ്ടത്തിലാക്കല്ല സോദരിയേ നാല് നേരം വെള്ളമടിച്ചു കഞ്ചാവും കാശിശും വിറ്റു നടന്നു ജീവിതം നശിപ്പിക്കല്ലേ സ്നേഹിതനെ നിന്റെ ഭാവിയെ കഷ്ടത്തിലാക്കല്ല സോദരിയേ തകതിമിത്തോ 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 തകരകരക തകതിമിത്തോ தகரிமித்தோம் தகரகரகரகரிமித்தோம் தகா தகரிமித்தோம் தகரகரகரகரிமித்தோம் தகா சேச்சியே ஹலோ சேட்டாயே டா இங்கோட்டு நோக்கே இங்கோட்டு நோக்கிக்கே காலவும் காலாந்தரவும் கடந்த தேசவும் தேசாந்தரவும் கடந்த காலத்தின் சூச்சிகளாய் ஞங்களிதா വീണ്ടും ഈ പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ നിങ്ങ വിചാരിക്കും നമ്മൾ എന്താ ചെയ്യാൻ പോന്നേ? കാണണേ, ശ്രദ്ധിച്ചു കാണണേ, കേൾക്കണേ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഞങ്ങൾ യുവജനങ്ങൾ, വിശ്വാസത്തിന്റെ ദീപശിഖ, കെടാതെ സൂക്ഷിക്കാൻ കരുത്തുള്ളവർ. ഞങ്ങൾ സഹയാത്രികർ, തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട പാൽ ജന്മങ്ങൾക്ക് കൂടെ നിന്ന് കരുത്തു പകരുന്നവർ. നിങ്ങളോ യുവജനങ്ങൾ, നിങ്ങളോ സഹയാത്രികർ, അജ്ഞതയും അഹങ്കാരവും മൂത്ത് കാഴ്ച നഷ്ടപ്പെട്ടവർ, കൂടെ പിറപ്പിന്റെ കണ്ണുനീർ കാണാത്ത മനുഷ്യജീവിതങ്ങളെ പിച്ചിച്ചീന്തിയ നീയോ സഹയാത്രികൻ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു. ഇത് അറിവും അഴകും നിറഞ്ഞ പുതുതലമുറയുടെ കാലം. നിങ്ങളുടെ കാലമോ? നിങ്ങളുടെ ഈ കാലഘട്ടത്തിലെ ഒരു പെൺകുട്ടിയുടെ കഥ ഞാൻ പറയട്ടെ. അച്ചു, അച്ചു എന്നാണ് അവളുടെ പേര്. ായിരുന്നു അവളുടെ പ്രതിഭ. പഠനത്തിലും കലയിലും അത്യുജ്ജ്വലമായിരുന്നു. എന്നാൽ അവളുടെ അപ്പനും അമ്മയ്ക്കും അവളെ ശ്രദ്ധിക്കാൻ സമയമില്ലായിരുന്നു. അവർ പണത്തിന്റെയും സോഷ്യൽ മീഡിയയുടെയും പിറകെ പൊയ്ക്കൊണ്ട് അവരുടെ ജീവിതം സന്തോഷകരമാക്കി. ആ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കാനോ സന്തോഷിപ്പിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. അച്ചുവിന് സമ്മതിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? എങ്കിലിതാ ഒന്ന് കണ്ടു നോക്കൂ. അമ്മ എന്റെ ഐ ഡി കാർഡ് കണ്ടായിരുന്നോ? കാണുന്നില്ല, ഒന്ന് കണ്ടുപിടിച്ച് താ അമ്മ. ഈ അമ്മയ്ക്ക് എപ്പോഴും ഫോണ് ഫോണ് ഫോണ്, ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. Enemies ahead. എടാ എടാ, ഞാൻ ഒത്തിരി ലേറ്റ് ആടാ, എന്നെ ഒന്ന് വേഗം ഒന്ന് കൊണ്ടുവിടാവോ? Form up on me. ഇവൻ എപ്പോഴും PUBG PUBG എന്ന് മാത്രമേ ഉള്ളൂ. എന്നാ ഞാൻ തന്നെ പൊക്കോളാം. അച്ചു പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ദിവസം. അതെ, ഇന്ന് അച്ചു കോളേജിലേക്ക് കടന്നു പോവുകയാണ്. പുതിയ നൂറ് സ്വപ്നങ്ങളുമായി പുതിയ സൗഹൃദങ്ങളിലേക്ക്, കോളേജിന്റെ വണ്ണപ്പകിട്ടാർന്ന ആ മനോഹരമായ കലാലയ ജീവിതത്തിലേക്ക് അവൾ കാലുവെക്കുകയാണ്. കിട്ടിയോ?
നമ്മളിന്ന് കുടിച്ച് മരിക്കും, നമ്മളിന്ന് വലിച്ചു പറക്കും. ഈ സന്തോഷം നമുക്കൊരു പാട്ട് പാടിയത്. എടാ ഇപ്പൊ പാട്ട് പാടണ്ട, ഫ്രഷസ് പിള്ളേർ വരുന്നുണ്ട്, നമുക്ക് വെറുതെ ട്യൂൺ ചെയ്ത് നിൽക്കാം, വല്ല ലൈനും സെറ്റായാലോ. എടാ ഗിരിരാജൻ കോടി റോഷൻ ഇവിളുമാരുടെ പുറകിലുണ്ടല്ലോ, അവൻ തുണി മാറുന്ന പോലെയാണ് പെമ്പിളേരെ മാറുന്നേ. നമുക്കൊക്കെ എവിടുന്ന് ലൈൻ സെറ്റാവാനാ? സിംഗിൾ പസംഗ്. നമുക്കിതൊക്കെ തന്നെ സ്വർഗം. ഓ, രണ്ട് പെഗ് അടിച്ചിട്ട് വേണം ഇനിയും പോയി ബൈക്ക് എടുത്ത് കറങ്ങാൻ. ഇന്നത്തെ കാലത്ത് പെൺപിള്ളാരുണ്ടോ? ഈ ജാമ്പുവിന്റെ കാലത്ത് ചിന്താഗതി ഒന്നും മാറ്റാറായില്ലേ? ഡി മുത്തേ, ജീവിതം ഒന്നേ ഉള്ളു, അത് അടിച്ച് പൊളിച്ച് വലിച്ച് കുടിച്ച് ആനന്ദ ജീവിക്കണം. വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ? ഹെഡി, നീ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, വൈകിട്ട് നമുക്ക് അടിക്കാനുള്ളത് ഞാൻ കുപ്പിയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെടാ, സെറ്റ്. എടി, നിന്റെ പുറകെ എത്ര നാളായി അവൻ നടക്കുക, നിനക്കൊരു എസ് പറഞ്ഞുകൂടെ? ശരിയാടി, ഞാൻ വല്ലതും ആയിരുന്നെങ്കിൽ എപ്പോഴും ഇഷ്ടമായിരുന്നു പറഞ്ഞേനെ. എടി, എനിക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ല, പക്ഷേ. ഒരു പക്ഷേ ഇല്ല, നീ ഇന്ന് തന്നെ അവരോട് ഇഷ്ടമാന്ന് പറയണം. ഇവിടെ പ്രണയം പൂവണിയുകയാണ്. നീണ്ട ഒരു മാസത്തിന്റെ പ്രണയത്തിന് ശേഷം ബാക്കി ഞാൻ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ നല്ലത് കാണുന്നതല്ലേ? ഇതാ ഒന്ന് കണ്ടു നോക്കൂ. എടി, നിന്റെ കൽപ്പം വരുന്നു, ഇനി നിനക്ക് ഞങ്ങളെ ഒന്നും വേണ്ടല്ലോ. എടി, നീ ഇന്ന് ക്ലാസ്സിലൊന്നും കയറണ്ട, നമുക്കിന്ന് കറങ്ങാൻ പോകാം. ഇല്ലടാ, വേണ്ട, യൂണിവേഴ്സിറ്റി എക്സാം അടുക്കുക, ഇപ്പൊ തന്നെ അറ്റൻഡൻസ് കുറവാ. ഞാൻ പറയുന്ന നീ ഞാൻ കേട്ടാ മതി. എടാ, നീ ഇങ്ങനെ വലിക്കുന്നതും കുടിക്കുന്നതും എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? അതെ, നീ ഇതിന്റെ സുഖം അറിഞ്ഞിട്ടില്ലാത്തോണ്ടാ. ഇതിന്റെ സുഖം വേറെ ഒന്നാ, നീ ഇതൊന്ന് വലിച്ചു നോക്കിക്കേ. നീ ഇതൊന്ന് മാറ്റിക്കേ, എനിക്ക് ഇതിന്റെ സ്മെല്ലൊന്നും തീരെ പിടിക്കില്ല കേട്ടോ. ഇങ്ങനെ മാറി നിന്നാൽ എങ്ങനെ കാര്യം നടക്കുന്നേ? നീ അടുത്തു വാ. റോഷനെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന്, നമുക്ക് വേഗം കല്യാണം കഴിക്കാം. കല്യാണോ? കല്യാണം ഒന്നും കഴിക്കാൻ ഞാനില്ല, എനിക്ക് ലിവിംഗ് ടുഗദറിനോടാ താല്പര്യം. അങ്ങനെയാണെ നീ എന്റെ കൂടെ നിന്നാ മതി. റോഷ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ, എനിക്ക് പറ്റത്തില്ല. എന്നാലേ, എനിക്ക് നിന്നോട് ഒട്ടും താല്പര്യമില്ല. ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. എടി റോഷൻ, എന്ന് തേച്ചടി, ഞാൻ എന്ത് ആത്മാർത്ഥമായിട്ടാ സ്നേഹിച്ചേ, അവനിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അല്ലേലും, നിനക്ക് പറ്റിയ ഒരുത്തനല്ല അവൻ. ഇനി ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നേ? എന്റെ വിഷമം മാറ്റാനേ ചെറുതാവനമുണ്ട്. ഈ ബിയർ അങ്ങോട്ട് ഒന്ന് പിടിപ്പിച്ചേ. ഇല്ല, എനിക്ക് വേണ്ട. നീ ഒന്ന് കുടിച്ചു നോക്ക്, ബിയർ അല്ലേ. നീ ഇതൊന്ന് വലിച്ചേ, നിന്നെ വേറെ ലോകത്ത് ഇത് നിന്നെ കൊണ്ടുപോകും. അങ്ങനെ തുടരെ തുടരെ കഞ്ചാവിന് അവൾ അടിമയായി. അങ്ങനെ ഇരിക്കെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ റിസൾട്ടും വന്നു. എല്ലാ വിഷയങ്ങൾക്കും അവൾ തോറ്റു. അതവളെ കൂടുതൽ ലഹരിക്ക അടിമയുമാക്കി. എനിക്ക് ഈ കഞ്ചാവും മദ്യവും ഒക്കെ ഉപയോഗിച്ചിട്ട് വിഷമം മാറുന്നില്ലല്ലോ. നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ.
പക്ഷേ ഇത് വെളിയിൽ ആരും അറിയരുത്. ഇതെന്ത് മുട്ടായോ? കണ്ടാല് മുട്ടായി പോലെ ഉള്ളു, ആരെയും കണ്ടാല് തിരിച്ചറിയാതിരിക്കാനാ. ഇത് പോരെങ്കിലേ വേറെ സാധനമുണ്ട്, പക്ഷേ കുറച്ച് പൈസ ചെലവുണ്ട് കേട്ടോ. ഇപ്പൊ ഉള്ളതാ ഓരോ ഓർക്കുമ്പോ തല പൊട്ടുക. അവര് പോയി എക്സാമും പൊട്ടി വീട്ടുകാരോട് ഞാൻ എന്തോ പറയും. നീ എന്തിനാ പേടിക്കുന്നേ? അവർ തന്നെ എന്ത് ചെയ്യാനാ? ബി കൂൾ മാൻ. നിനക്കെന്റെ അമ്മ അറിയാലോ, തള്ള ടെററാ. അങ്ങനെ അച്ചു നാശത്തിന്റെ വഴിയിലിറങ്ങി. എടാ, നീ ഇന്നാളെ തന്ന സാധനം ഇല്ലേ, എനിക്കത് തരുമോ? എനിക്കതില്ലാതെ പറ്റുന്നില്ല, എന്റെ തല പൊട്ടുക. അത് നീ പൈസ ഒപ്പിക്കേ, അടുത്ത് നമുക്ക് സാധനം ഒപ്പിക്കാം കേട്ടോ. എടാ, എന്റെ കൈ കാശൊന്നും ഇല്ല, പക്ഷെ എനിക്കത് വേണം, എനിക്കതില്ലാതെ ഒട്ടും പറ്റില്ല. എങ്കിലാ നീ ഒരു കാര്യം ചെയ്, ഇത് ആർക്കും കൊണ്ട് വിക്ക്, അതിൽ വല്ല കമ്മീഷൻ കിട്ടും നിനക്ക്. നിരോധിത ലഹരി വസ്തുവായ എം ഡി എം എയുമായി യുവതിയും യുവാവും പിടിയിൽ. ഇവരിൽ നിന്നും 6.6 ഗ്രാം മയക്കുമരുന്ന് പിടികൂടി. ബംഗളൂരുവിൽ നിന്ന് കാറിൽ വരുന്നതിനിടയിലാണ് ലഹരി മരുന്നുമായി യുവതി അടക്കമുള്ള സംഘം പിടിയിലായത്. മയക്കുമരുന്നായ എം ഡി എം എയുമായി കാറിൽ സംഘം വരുന്നു എന്ന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു പോലീസിന്. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരിയുടെ വിൽപ്പന നടത്തുന്നവരാണ് ഇപ്പോൾ പിടിയിലായത്. അങ്ങനെ കേസും കോടതിയും വഴക്കും പൊല്ലാപ്പിനും ശേഷം മാനസികമായും ശാരീരികമായും തളർന്ന അച്ചുവിന് ലഹരിയുടെ അമിത ഉപയോഗം മൂലം അത് ലഭിക്കാത്തതിന്റെ ആഘാതത്തിൽ ഒരു ഭ്രാന്തിയെ പോലെ ആയിത്തീർന്നു. പിന്നീട് ജനിപ്പിച്ച അപ്പനും അമ്മയും എന്ന് തിരിച്ചറിയാതെ അവരെ ആക്രമിക്കുന്ന തലത്തിലേക്ക് എത്തി. ആരെയും അഭിമുഖീകരിക്കാൻ കഴിയാത്തത് മൂലം ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. അനേക നേർച്ചകളും പൂജകളും കൗൺസിലിങ്ങും ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. എന്നിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു? അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നതിനു മുന്നേ നമ്മളെ പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ ദൈവീക പദ്ധതിയിലേക്ക് വഴിതിരിയുകയാണ്. ഇനി വാടി ഇങ്ങോട്ട്, ഇനി ഇങ്ങോട്ട് വാടി. എന്റെ പൊന്നു ഡോക്ടറെ, ഞങ്ങൾ അവസാനമായിട്ട് ഇന്ന് വരികയ. ഞങ്ങൾ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ഇവള് കാരണം വീടിന്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. നാട്ടുകാരുടെ കളിയാക്ക് കാരണം തൊലി ഉരിയുകയാ. വീട്ടിലെ സകല സാധനങ്ങളും നശിപ്പിച്ചു, അതെല്ലാം പോട്ടേന്ന് വെക്കാം. കുറച്ച് സമയം പോകുന്നതിന് വേണ്ടി ആ ടി വി ഒന്ന് കാണുന്നേ, അതും അവളൊന്ന് തല്ലിപ്പൊട്ടിച്ചു. മകൾക്കല്ല, അത് നിങ്ങൾക്ക് ചികിത്സ അത്യാവശ്യം. നിങ്ങളുടെ അമിതമായ മൊബൈൽ ടി വി സീരിയൽ അഡിക്ഷൻ കാരണം നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നോ? അതുകൊണ്ടാ ഇന്ന് അച്ചു ഈ അവസ്ഥയിലെത്തിയത്. എന്റെ പൊന്നു സാറെ, ഞങ്ങളെ രക്ഷിക്കണം. ഒരു നേരം പോക്കിനെ കണ്ടു തുടങ്ങിയതാ, അത് ഇത്ര വലിയ വിപത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഞാൻ കരുതിയില്ല. എന്റെ മകൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി എങ്ങനെ രക്ഷിക്കാൻ കഴിയുന്നു? ഡിപ്രഷന്റെ അവസാന സ്റ്റേജ് ആണ്. ഇനി ചെയ്യാൻ കഴിയുന്നതും ഒന്നു മാത്രമേ ഉള്ളൂ, പ്രാർത്ഥന. പ്രാർത്ഥനയല്ലാതെ അച്ചുവിനൊരു മാറ്റം ഉണ്ടാകുന്നു എനിക്ക് തോന്നുന്നില്ല. എന്റെ ഡോക്ടറെ, ഇവിടുത്തെ ചികിത്സ കൂടാതെ മറ്റുള്ളവരുടെ വാക്കുകേട്ട് മന്ത്രവാദം നേർച്ച കാഴ്ച ഇവിടെ ഒക്കെ പോയി, അവിടെ എല്ലാം പോയി, കാശ് പോയതല്ലാതെ എന്റെ മകൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്റെ ജീവിതം മാറാമെങ്കിൽ
അച്ഛൻ്റെ ജീവിതം മാറ്റാൻ ദൈവത്തിൻ്റെ സാധ്യമാണ്. ഞാനും എൻ്റെ കോളേജ് ജീവിതത്തിൽ അച്ഛനേക്കാൾ അധികമായി ലഹരിയുടെ അടിമത്തത്തിലായിരുന്നു. പക്ഷേ യേശു എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ലഹരിയിൽ നിന്നും ഞാൻ വിമുക്തനായി. ഡോക്ടറെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എങ്കിൽ വിശ്വസിക്കുക, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നാളെ ഞാനൊരു ദൈവദാസനുമായി നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വരും. അമിതമായ ലഹരിയുടെ ഉപയോഗം മൂലം ഒരു ഭ്രാന്തിയെ പോലെ ആരോടും മിണ്ടുവാനോ സഹകരിക്കുവാനോ കഴിയാതെ മരിക്കണം മരിക്കണമെന്ന ആഗ്രഹവുമായി ഒരു മുറിക്കുള്ളിൽ വിഷാദ രോഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അച്ചുവെത്തി. അച്ചുമോളെ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു? എന്ത് സുഖം! ഞാൻ അനുഭവിച്ച ലഹരിയുടെ സുഖങ്ങൾ നിങ്ങൾ എല്ലാവരും കൂടെ നഷ്ടപ്പെടുത്തിയില്ലേ? എനിക്ക് ഒരു ഉപകാരം ചെയ്യുമോ? എൻ്റെ ഞരമ്പൊക്കെ അലിഞ്ഞു മുറുകുന്നു, എനിക്ക് പറ്റുന്നില്ല. എനിക്കൊരു സിഗരറ്റ് ഒപ്പിച്ച് തരുമോ പ്ലീസ്? നിനക്ക് ലഹരിയല്ലേ ആവശ്യം, ഞാൻ തരാം. നീ അതെന്ത് ലഹരി? മോളെ, നീ അനുഭവിക്കുന്നത് താൽക്കാലികമായ ലഹരിയാ. ഞാനൊരു ലഹരി തരാം, അത് നീ അനുഭവിച്ചാൽ നിന്റെ ജീവിതകാലം മുഴുവൻ ആ അണുത ലഹരിയുടെ സുഖം ലഭിക്കും. ജീവിതകാലം മുഴുവനും അനുഭവിക്കുന്ന ലഹരിയോ? അങ്ങനെ ഒരു ലഹരിയോ? എങ്കിൽ എനിക്കത് വേണം. എങ്കിൽ ഞാൻ തരാം. എന്റെ ജീവിതം മാറ്റിമറിച്ച ആ ലഹരി മറ്റൊന്നുമല്ല, യേശുവിന്റെ സ്നേഹം. സ്നേഹമോ? ഒരു സ്നേഹമായിരുന്നു എന്റെ ജീവിതം ഇങ്ങനെ ആക്കി തീർത്തത്. ഈ ലോകത്തിലുള്ളത് കാപട്യവും വഞ്ചനയും നിറഞ്ഞ സ്നേഹമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. പാറശാല സ്വദേശിയായ 23 വയസ്സുകാരൻ ഷാരോൺ രാജിന്റേത് കൊലപാതകമാണെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നു. ഈ യുവതി, അതായത് ഷാരോണിന്റെ പെൺ സുഹൃത്ത്, ഈ കുറ്റം അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, ഈ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഈ ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് താൻ ഈ കൃത്യം ചെയ്തതെന്ന് ഈ യുവതി പോലീസിനോട്, ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിരിക്കുന്നു. ഈ ലോകത്തിലുള്ളത് കാപട്യവും വഞ്ചനയും നിറഞ്ഞ സ്നേഹമാണ്. യേശുവിന്റെ സ്നേഹം നിന്നിലൊന്നും കണ്ടുകൊണ്ടുള്ള സ്നേഹമല്ല കുഞ്ഞെ, അത് നിലനിൽക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം മാനവരാശിക്ക് മുഴുവനായി മാറ്റിവെച്ച സ്നേഹം. സ്വലോക സുഖങ്ങളെ വെടിഞ്ഞ് ഈ താണലോകത്തിൽ ഇറങ്ങി വന്ന് പാവമൊഴുകി എല്ലാറ്റിനും മനുഷ്യന് സമനായിത്തീർന്ന് സ്വാർത്ഥതയില്ലാത്ത സ്നേഹം. മനുഷ്യർ നമ്മളിൽ ഉള്ള കുറവുകളെ കാണുമ്പോൾ, അവർ അവഗണിക്കുമ്പോൾ, കുറവുകളോടുകൂടി നമ്മെ ചേർത്ത് പിടിക്കുന്ന സ്നേഹം. കാൽവരിയിൽ കൂടി മാനവരാശിയെ മുഴുവനായി രക്ഷിപ്പാൻ തൻ്റെ അവസാനതുള്ള രക്തം കൊടുത്ത സ്നേഹം. ആ സ്നേഹത്തിലേക്കാണ് കുഞ്ഞെ നിന്നെ വിളിക്കുന്നത്. നിലനിൽക്കുന്ന സ്നേഹമോ, സ്വാർത്ഥതയില്ലാത്ത സ്നേഹമോ? ലോകം എന്നെ കുറവുള്ളവളായിട്ടാണ് എന്നെ കണ്ടത്. പക്ഷേ എന്നെ കുറവുകളോടുകൂടി സ്നേഹിക്കുന്ന സ്നേഹമോ? എനിക്ക് വേണ്ടി രക്തമൂറ്റി ജീവനെ അർപ്പിച്ച സ്നേഹമോ? എങ്കിൽ എനിക്ക് ആ സ്നേഹം വേണം. യേശുവിന്റെ സ്നേഹം ലഭിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നീ പ്രത്യേകമായി ഒന്ന് ചെയ്യേണ്ട കുഞ്ഞെ, നിന്റെ മനസ്സിനെ നീ യേശുവിലേക്ക് സമർപ്പിക്കുക. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. യേശുവിന് വേണ്ടി ജീവിക്കുക. ആ നിത്യമായ സ്നേഹം അളവുകൂടാതെ നിനക്ക് ലഭിക്കും. എങ്കിൽ ഞങ്ങൾക്കും വേണം ആ സ്നേഹം. ഈ കവലയിൽ സസർദ്ദം ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ഹൃദയംഗമമായ നന്ദിയും സ്നേഹവും പറയുന്നു. അച്ചുവിന്റെ ജീവിതത്തിലൂടെ ഞങ്ങൾ വരച്ചു കാണിച്ചത് തകർന്നു പോകുന്ന ഈ യൗവന തലമുറയുടെ നേർചിത്രമാണ്. ഒരു കുടുംബം മുഴുവൻ ഇതിലൂടെ തകരുകയാണ്. ലഹരിയുടെ മുൻനാക്കയത്തിലൂടെ വെറും രസത്തിന് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങുന്ന ഈ യൗവനങ്ങൾ, ഏറ്റവും അത്യുച്ചകോടിയിൽ ഉയർന്നു വരേണ്ട ഈ യൗവന തലമുറകൾ, ഇരുട്ടിൻ്റെ അഘാതത്തിലേക്ക് നിപതിക്കുന്ന ഈ വല്ലാത്ത കാലഘട്ടത്തിൽ ഭരണകൂടവും മതവും രാഷ്ട്രീയക്കാരുമെല്ലാം അവരാൽ ആവോളം പ്രയത്നങ്ങൾ ചെയ്യുക, എന്നാൽ ഈ കുഞ്ഞുങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നില്ല. ഈ നാടകം അവതരിപ്പിച്ച ഞങ്ങളെല്ലാം ഒരു കാലത്ത് ഇതേ തകർച്ചയിലൂടെ കടന്നുപോയ ആളുകളാണ്. യേശുവിൻ്റെ സ്നേഹമാണ് ഞങ്ങളെ പുതിയ മനുഷ്യരാക്കി മാറ്റിയത്, പുതിയ ജീവൻ തന്നത്, പുതിയ പ്രത്യാശ നൽകി തന്നത്, ഇരുളടഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൽ വെള്ളി വെളിച്ചമായി മാറിയത്
നസ്രായന്റെ സ്നേഹമാണ്. നമുക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ ജനിച്ച യേശു കർത്താവിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിലേക്ക് നിദാനമായത് എലോഹീം ഗ്ലോബൽ വർഷിപ്പ് സെന്ററാണ്. ഈ സ്നേഹത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. നാല് നേരവും വെള്ളം അടിച്ചു, കഞ്ചാവും കാശിച്ചും വിറ്റു നടന്നു. ജീവിതം നശിപ്പിക്കല്ലേ സ്നേഹിതനേ, നിന്റെ ഭാവിയെ കഷ്ടത്തിലാക്കല്ല സോദരിയേ. നാല് നേരവും വെള്ളം അടിച്ചു, കഞ്ചാവും കാശിശും വിറ്റു നടന്നു. ജീവിതം നശിപ്പിക്കല്ലേ സ്നേഹിതനേ, നിന്റെ ഭാവിയെ കഷ്ടത്തിലാക്കല്ലെ സോദരിയേ. തകരിമിത്തോം തക സ്നേഹം, രക്ഷകന്റെ സ്നേഹം, യേശുവിന്റെ സ്നേഹം, തേടി വരും സ്നേഹം. സ്വരരാ കണ്ണു തുറക്കു, നീ രക്ഷയെ നേടൂ. നിന്റെ ജീവിതം യേശുവിലാക്കു സോദരിയേ. സ്വരരാ കണ്ണു തുറക്കു, നീ രക്ഷയെ നേടൂ. നിന്റെ ജീവിതം യേശുവിലാക്കു സോദരിയേ. കാൽവരയിലെ സ്നേഹം, രക്ഷകന്റെ സ്നേഹം, യേശുവിന്റെ സ്നേഹം, തേടി വരും സ്നേഹം. സ്വരരാ കണ്ണു തുറക്കു, നീ രക്ഷയെ നേടൂ. നിന്റെ ജീവിതം യേശുവിലാക്കു സോദരിയേ. സ്വരരാ കണ്ണു തുറക്കു, നീ രക്ഷയെ നേടൂ. നിന്റെ ജീവിതം യേശുവിലാക്കു സോദരിയേ. യുവതി യുവാക്കന്മാർ ലഹരിയുടെ പിടിയിലായി. എത്ര കിലോ കഞ്ചാവ് പിടിച്ചു, കാശിശും ബ്രൗൺ ഷുഗറും പട്ടച്ചാരത്തിനും ഒക്കെ അടിമകളായി. ഒരുപറ്റം യുവതി യുവാക്കന്മാർ നാളെയുടെ ഭാവിയുടെ വാഗ്ദാനമായി മാറേണ്ട ആ കുഞ്ഞു മക്കളൊക്കെ പൊലിഞ്ഞു പോകുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ, അതിൽ നിന്ന്, ലഹരിയുടെ പിടിയിൽ നിന്ന് നമ്മുടെ യുവമനസ്സുകളെ, നമ്മുടെ നാടിനെ തിരിച്ചു കൊണ്ടുവരേണ്ടതിന് എലോഹീം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ഒരു എളിയ സംഭാവനയാണ് ഞങ്ങൾ ഈ നാടിനോട് ചെയ്തത്. ദൈവയുടെ ഒന്നിച്ചു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരാന്റെ വലിയ സാന്നിധ്യത്തിന് കൃതയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ശാരീരികമായിട്ട് മാനസികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എൻ്റെ ദാസന്റെ മേൽ നിന്ന് പൂർണ്ണമായി നീയപ്പെട്ട കർത്താവെ, തമ്പുരാന്റെ വലിയ അത്ഭുതങ്ങൾക്ക്, ദൈവപ്രവർത്തികൾക്കായിട്ട് നന്ദി. ദൈവമാതിരിച്ച് അനുഗ്രഹിക്കും യേശു നാമത്തിന്. ഞങ്ങളുടെ പ്രാർത്ഥന ഭാവിയെ കഷ്ടത്തിലാക്കല്ലേ സോദരിയേ. തകതിമിത്തോം.